ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എസ് സി കുക്കിംഗ് വേൾഡ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് റിച്ച് പ്ലം കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് റെസിപ്പിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കുട്ടിക്കാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാലേ ഞാനെഴുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ ആദ്യമായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂട് കട്ടിയുള്ള പാൻ തന്നെ ആയിരിക്കണം എന്നാൽ നമ്മൾക്ക് ഈ ഷുഗർ ആയിട്ട് വരുന്ന സമയത്ത് അടിക്കൊന്നും പിടിച്ചു പോവില്ല പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഷുഗർ കരിച്ചെടുക്കുക എന്നാണ് ഇതിന് ഈ മെത്തേഡിന് പറയുന്നുള്ളത് എന്നിട്ട് ദാ നമ്മൾക്ക് ഇത് പെട്ടെന്ന് തന്നെ നല്ല പോലെ ആയിട്ട് കെട്ടിയിട്ടുണ്ട് നല്ല കളറ് വന്നിട്ടുണ്ട് കേട്ടോ അത് അരക്കപ്പ് ഷുഗറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പൊടിച്ചതാണെങ്കിൽ ഏറ്റവും നല്ലത് അതിലേക്ക് അരക്കപ്പ് തന്നെ നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നുള്ളത് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഒഴിച്ചുകൊടുക്കാം ഒന്നിച്ചിട്ട് അരക്കപ്പ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ അത് അതിൻ്റെ ആവിയൊക്കെ നമ്മളെ മേത്തൊക്കെ ആവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ ആയിട്ട് ഒഴിച്ചെടുത്താൽ മതി ഇത്ര ആയാൽ മതി എന്നിട്ട് നമ്മൾക്ക് ഒരു ബോളിലേക്ക് അത് മാറ്റി കൊടുക്കാം ഇത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വൈനിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ആണ് കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് അത് ഞാൻ രണ്ടര കപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇതിലേക്ക് പിന്നെ ഓറഞ്ചിൻ്റെ സ്കിന്നിന് ഒന്ന് ആ വൈറ്റ് ഭാഗം ഭാഗമൊന്നും പേടാതെ ഒരു ടീസ്പൂണ് എടുത്തിട്ടുണ്ട് ചിരൻ്റെ അടുത്തതാണ് എന്നിട്ട് അതിലേക്ക് നമ്മൾക്ക് ചുക്ക് പൊടിയും ഏലക്കപ്പൊടിയും ഗ്രാമ്പ് പൗഡറും ഇതിലേക്ക് കാൽ ടീസ്പൂൺ വീതം ചേർത്ത് എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഡ്രൈ നട്ട്സ് ഞാൻ പിന്നെ ഇട്ടുകൊടുക്കുന്നുള്ളത് അതിലേക്ക് ക്യാഷനട്ടും ആൾമണ്ടും അതുപോലെ തന്നെ വാൾനട്ടും ആണ് കാൽ കപ്പ് കാൽ കപ്പ് വീതം ഞാൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് ഒരു ടു ടേബിൾ സ്പൂണ് മൈദപ്പൊടിയിൽ ഓൾ പർപ്പസ് ഫ്ലോർ ഫ്ലോറ് അതൊന്നിട്ട് എടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മൾ ആ ബാറ്ററിലേക്ക് ഇടുമ്പോൾ താഴ്ന്നു പോകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നുള്ളത് ഇത് ഒരു കപ്പ് മൈദയാണ് ഒരു കപ്പ് മൈദയും രണ്ട് ടേബിൾ സ്പൂണും കൂടി ഞാൻ ഇതിലേക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂണ് ഉപ്പും കാൽ ടീസ്പൂണ് ഏലക്ക പൗഡറും അതുപോലെ തന്നെ ഹാഫ് ടീസ്പൂണ് ഗ്രാമ്പു പൗഡറും പിന്നെ നട്ട്മഗിനെ ഞാൻ അതിലേക്ക് ജാതിക്കല്ലേ അതാണ് കേട്ടോ അതിനെ ഞാൻ ഷുഗറിൽ പൊടിച്ചെടുത്തതാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ പൗഡർ ആക്കിയിട്ട് ഇതിൽ ഇട്ടെടുത്തിട്ട് നമുക്ക് രണ്ട് മൂന്ന് തവണ അരച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ഹൺഡ്രഡ് ഗ്രാം വട്ടറാന്ന് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് റൂം ടെമ്പറേച്ചറില് ബട്ടർ തന്നെ ആയിരിക്കണം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത മുക്കാൽ കപ്പ് ഷുഗറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഈ ഷുഗറിനോടൊപ്പം ഞാൻ നട്ട്മഗില്ലേ അതുകൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജാതിക്ക പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് വൻ ലൈസെൻസ് ചേർത്ത് കൊടുക്കാം ഒരു മുട്ടയാണ് ആദ്യം ഞാൻ ഇതിലേക്ക് ചേർത്ത് എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ടയാണ് മൊത്തത്തിൽ നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് ഓരോ മുട്ട വീതം നമ്മൾക്ക് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം ഒന്നിച്ചിട്ടിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണ്ട ഇങ്ങനെ ഓരോന്നും വീതമായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം ക്യാരം ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഷുഗറില്ലേ പഞ്ചസാര നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതാണ് കേട്ടോ അരക്കപ്പ് ഇത് തണുത്തതിന് ശേഷം മാത്രം വേണം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദപ്പൊടിയില്ലേ അവിടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അതും പിന്നെ ഫ്രൂട്ട്സിൽ നിന്ന് കുറച്ച് വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ആ സിറപ്പും കൂടിയാണ് ഞാനതിലേക്ക് ചേർത്ത് ഒടിച്ചിട്ടുള്ളത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചോ ഫ്രൂട്ട്സിൻ്റെ അതൊരു ടേബിൾ സ്പൂണ് കിട്ടിയിട്ടുണ്ടാകും അത്രക്കും ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒരു ടു ടേബിൾ സ്പൂണ് ഓറഞ്ചിൻ്റെ ജ്യൂസ് തന്നെ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ചേർത്തെടുത്തതാണ് ഇതൊക്കെ ചേർത്തെടുത്തതിനു ശേഷം ഒന്ന് ലോ ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഹൈ ഇട്ടിട്ട് ബീറ്റ് ചെയ്യണ്ട അതിന് ശേഷം നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സില്ല അത് ഒന്നിച്ചിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് കട്ടാം ഫോൾഡ് മെത്തേഡിൽ ഒന്ന് നല്ല പോലെ നമ്മൾക്ക് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ബീറ്റർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ബീറ്റർ ഇല്ലാത്ത ഞാൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ മുമ്പ് പ്ലം കേക്ക് ചെയ്തിട്ടുള്ളത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് വേണം അത് പോയിട്ട് കണ്ടു നോക്ക് പിന്നെ നമ്മൾക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ദാ ഇത്രക്കും വേണം ഇതിൻ്റെ കൺസിസ്റ്റൻസി ലൂസായി പോകാൻ പാടില്ല ലൂസായി പോയാൽ അത് അതിന് താഴ്ന്നു പോകും അതാണ് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇതുപോലത്തെ ഒരു ടിന്നാണ് അടിച്ചിട്ടുള്ളത് ടോൾ കേക്ക് ഒക്കെ ചെയ്യൽ അതിൻ്റെ ടിന്നാണ് കേട്ടോ നല്ല ഹൈ ആയിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ഹാഫ് പോർഷൻ ആണ് ഹാഫ് ഒന്നും ഇടുന്നില്ല ഒരു കാൽ പോഷൻ്റെ മേയത്ത് നമ്മൾക്ക് എത്ര ഹൈറ്റ് വേണം അത്രയ്ക്കനുസരിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തു ഇതിൻ്റെ കുറച്ച് ബാറ്റർ കൂടി ബാക്കിയുണ്ടായിരുന്നു ഇതിൻ്റെ ചെറിയൊരു ടിന്നിലേക്ക് ഞാൻ ബാക്കിയുള്ള ബാറ്റർ ഞാൻ ഒഴിച്ചുകൊടുത്തു അങ്ങനെ രണ്ടെണ്ണത്തിലൊക്കെ ആയിട്ടാണ് ഞാൻ ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നുള്ളത് ഇതിന് മേലെ ദാ ഇത് ഞാൻ ഉണ്ടാക്കിയ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ ടൂട്ടി ഫ്രൂട്ടിയാണ് ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരും ഒന്ന് കണ്ടിച്ച് നോക്ക് എന്നിട്ട് നമ്മൾക്ക് നൂറ്റമ്പത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തു വെച്ച ഓവനിലേക്ക് നൂറ്റി എഴുപത് ഡിഗ്രിയിൽ ഒരു മണിക്കൂറും പിന്നെ ഇരുപത് മിനിറ്റും എടുത്ത് എനിക്ക് എനിക്കിത് ബേക്കായി കിട്ടാൻ ഈ ചെറിയ കേക്ക് എനിക്ക് ഫിഫ്റ്റി മിനിറ്റ് ആകുമ്പോൾ തന്നെ ബേക്കായി കെട്ടിയിട്ടുണ്ട് കേട്ടോ അതിനെ ഞാൻ പെട്ടെന്ന് അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടത് കുഞ്ഞ് കേക്കല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ ബേക്കായി കെട്ടി മറ്റത് കുറച്ച് കട്ടി കൂടുതലുള്ളതുകൊണ്ട് ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റും ആണ് എനിക്കത് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് എടുത്ത ടൈമ് നമ്മൾക്ക് ഇത് പിറ്റേ ദിവസമാണ് കഴിക്കുകയാണെങ്കിൽ ഇത് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പോൾ സ്മോൾ കേക്ക് ആയതുകൊണ്ട് അപ്പോൾ തന്നെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും ടേസ്റ്റാന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ കേക്ക് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഇതാ നമ്മളുടെ മറ്റേ കേക്കും ഞാനിവിടെ ഡിമോൾഡ് ചെയ്തെടുക്കാന്ന് ഇതാ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ മറ്റേ കേക്കും കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ മേലെ ഉണ്ടായിരുന്നതൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അകത്തേക്ക് അങ്ങനെ ഞാൻ ഇതിൻ്റെ മേലെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് അന്ന് ജസ്റ്റ് വെച്ചുകൊടുത്തതാണ് ഈ ടൂട്ടി ഫ്രൂട്ടിയും ഈ ഒക്കെ എന്നിട്ട് എന്നിട്ട്താ നമ്മൾക്ക് ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കണ്ടില്ലേതാ കാണാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി റിച്ച് പ്ലം കേക്ക് ആണ് കേട്ടോ ഇത് ഇതിൻ്റെ മേലേക്ക് ഞാനൊന്ന് വൈനിനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ട് കുത്തി കൊടുത്തതുകൊണ്ട് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് പെട്ടെന്ന് ഇറങ്ങി പോയിട്ടുണ്ട് എന്നിട്ട് നമ്മൾക്ക് ഒരു ഫ്ലിം ഗ്ലാപ്പ് വെച്ചിട്ട് ഇതിനെ പൊതിഞ്ഞു വെക്കാം രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം നമ്മൾക്ക് ഇതിനെ എടുക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും അല്ലെങ്കിൽ തന്നെ ഇത് വെ ടൈമിൽ തന്നെ മൊത്തത്തില് പ്ലം കേക്ക് ആയിരുന്നു ഇവിടെ സ്മെല്ലുണ്ടായിരുന്നുള്ളത് അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞിട്ടായിട്ട് നമ്മൾക്ക് ഇതിനെ കട്ട് ചെയ്തിട്ട് കഴിക്കാം കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ റിച്ച് പ്ലം കേക്ക് ഇവിടെ റെഡി ആയി കെട്ടി അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കേ സെവൻ ഇഞ്ചിന്റെയോ എയ്റ്റ് ഇഞ്ചിന്റെയോ പാന് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുമായിരിക്കും ഏറ്റവും നല്ലത് എൻ്റെ അടുത്ത് റൗണ്ട് മോൾഡ് ആയിട്ടുള്ള ഹൈറ്റ് ഉള്ള ഈ ടോൾ കേക്കിന്റെ മോൾഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അതിൽ എന്നുള്ളത് മറ്റതിലാണെങ്കിൽ ഇതിനേക്കാളും എളുപ്പത്തിൽ ബേക്കായി കിട്ടും എന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയി കമന്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ ഇനിയും ഒരുപാട് പുതിയ പുതിയ വീഡിയോസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്